വിശദമായ വാർത്തകളിലേക്ക്. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ ശിക്ഷ എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിൽ പ്രത്യേക കോടതി ഇന്ന് തീരുമാനമെടുക്കും. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 11 പേരുൾപ്പെടെ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഈ മാസം 2 കോടതി വിധിച്ചിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. തെറ്റുതിരുത്താൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതേസമയം കലാപത്തിന് ഇരയായവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 2002 ഫെബ്രുവരി 28 നടന്ന കൂട്ടക്കൊലയിൽ കോൺഗ്രസ് MP ഇക്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേരാണ് കൊല്ലപ്പെട്ടത്. പെരുമ്പാവൂർ കൊലപാതകത്തിന്റെ അന്വേഷണം ബംഗ്ലാദേശ് സ്വദേശിയിലേക്ക്. ജിഷയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തിയെ തേടി അന്വേഷണ സംഘം ജാർഖണ്ഡിലേക്ക് തിരിച്ചു. അതിനിടെ ജിഷയുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. ബംഗ്ലാദേശ് സ്വദേശിയായ യുവാവ് ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പമായിരുന്നു പെരുമ്പാവൂരിൽ താമസിച്ചിരുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസമടക്കം 9 തവണ ജിഷയുടെ നമ്പറിലേക്ക് ഇയാൾ മിസ്ഡ് കോൾ അടിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കൊലപാതകം സംബന്ധിച്ച് വ്യക്തത ലഭിക്കാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീടെത്തിയ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതോടെയാണ് ഇയാൾ മുങ്ങി എന്ന് വ്യക്തമായത്. ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ ഈ വ്യക്തി ജാർഖണ്ഡ് വരെ ഇതേ നമ്പർ ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനായി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജാർഖണ്ഡിലേക്ക് തിരിച്ചു. സൈബർ സെല്ലിലെ വിദഗ്ധരും സംഘത്തിലുണ്ട്. എന്നാൽ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ വിരലടയാളം DNA തുടങ്ങിയ പരിശോധിക്കാതിരുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ്. ഫോൺ കോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജിഷയുമായി ഈ വ്യക്തിക്ക് മുൻപരിചയമുണ്ടായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അതിനിടെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇവർ മാനസിക അസ്വസ്ഥത കാണിച്ചതിനാൽ പോലീസ് പിന്മാറുകയായിരുന്നു. തുടർന്ന് മാനസിക വിദഗ്ധന്റെ സഹായത്തോടെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനോടും ഇവർ സഹകരിച്ചില്ല. എന്നാൽ രാജേശ്വരിയെ ആശുപത്രിയിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും വെച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കൊച്ചി. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കെതിരെ കൊച്ചി റേഞ്ച് IG മഹിപാൽ യാദവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജിഷ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് IG മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന പരാതിയിലായിരുന്നു വിശദീകരണം തേടിയിരുന്നത്. എന്നാൽ കേസിൽ ഇടപെടാനും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്താനും അതോറിറ്റിക്ക് അധികാരമില്ലെന്നാണ് IG വാദം. ഹർജിയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 47 ദിവസമാണ് യന്ത്രബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം. മൺസൂൺ സമയത്തെ ഈ ഒന്നര മാസക്കാലം മീനുകളുടെ പ്രജനമാസമായതിനാലാണ് യന്ത്രവൽക്കൃത ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണ് ജൂൺ മുതൽ ജൂലൈ മാസം വരെയുള്ള സമയം. അപ്പോൾ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടുക എന്നത് എല്ലാവരുടെയും ആവശ്യകതയായതുകൊണ്ട് അതിനുകൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്താകെ 6,397 യന്ത്രവൽക്കൃത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10,000 കുടുംബങ്ങൾക്ക് വരുന്ന ഒന്നര മാസം വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും. ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവരെ പിടികൂടാൻ മറൈൻ എൻഫോഴ്സ്മെന്റ് പൂർണ്ണസമയം പട്രോളിംഗ് നടത്തും. തീരദേശ പോലീസും എല്ലാ സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ കൊല്ലം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മതനിരപേക്ഷ അഴിമതി വിരുദ്ധ നിലപാടുകൾക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ. PV അബ്ദുൾ വഹാബ് MP, MK മുനീർ MLA എന്നിവരാണ് പിണറായിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കോഴിക്കോട്ട് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പിണറായിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. മതതീവ്രവാദ ശക്തികളെയും വർഗീയവാദികളെയും നേരിടാനുള്ള പോരാട്ടത്തിൽ പിണറായിക്കൊപ്പം താനും ഉണ്ടാകുമെന്നായിരുന്നു ലീഗ് MLA മുൻ മന്ത്രിയുമായ MK മുനീറിന്റെ പ്രഖ്യാപനം. മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള മതനിരപേക്ഷയോടൊപ്പമുള്ള നിലപാടുകളിൽ ഇവിടുത്തെ വർഗീയ ശക്തികളെ നേരിടാൻ മത തീവ്രവാദ ശക്തികളെ നേരിടാൻ
അങ്ങയോടൊപ്പം ഞാനും ഉണ്ടാകുകയാണ്. കൈരളി ചാനൽ രൂപീകരണ ഘട്ടത്തിലെ പിണറായിയുടെ നേതൃപരമായ പങ്കിനെയും അദ്ദേഹത്തിന്റെ വർഗീയ വിരുദ്ധ നിലപാടിനെയും എടുത്തു പറഞ്ഞായിരുന്നു പി വി അബ്ദുൽ വഹാബ് സംസാരിച്ചത്. അന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നോട്, രാഷ്ട്രീയമായി എതിർചേരിയിലാണെങ്കിലും വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നാണ്. അത് ഇന്നും കൈരളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷവും. ചടങ്ങിൽ സംസാരിച്ചവരെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് പിന്തുണ അർപ്പിച്ചു. പി വി കുട്ടൻ, കോഴിക്കോട്. മുഖ്യമന്ത്രി പിണറായി വിജയന് കോഴിക്കോട് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നിരവധി പേരാണ് പിണറായിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത്. എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കോഴിക്കോട്ട് സ്വീകരണം നൽകിയത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇതാദ്യമായാണ് പിണറായി കോഴിക്കോട്ട് എത്തിയത്. സർവ്വതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചായിരുന്നു പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം. ശോചനീയമായ സാമ്പത്തിക നിലയുള്ള നാടായി നമ്മുടെ നാട് മാറിയെന്ന് പിണറായി പറഞ്ഞു. അത് പല വികസനങ്ങൾക്കും പ്രതിസന്ധിയായി നിൽക്കുന്നതായും പിണറായി സൂചിപ്പിച്ചു. നാടിന്റെ സാമ്പത്തിക നിലയെ അത്യന്തം ശോചനീയമായ സാമ്പത്തിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഇത് ഇവിടെ സംഭവിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമായി കൂടി ഉണ്ടായിത്തീർന്നതാണ്. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കും. വിമാനത്താവളത്തിന് ഭൂമി നൽകേണ്ടവരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടക്കില്ലെന്നും അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വീടും ഭൂമിയുമെന്ന ആദിവാസി പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുമെന്നും പിണറായി സൂചിപ്പിച്ചു. സർവമേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമാകുമെന്ന പ്രത്യാശയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലും പിണറായി വിജയന് കോഴിക്കോട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കക്കയം ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മാണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന്റെ നിർമ്മാണത്തിലും സ്ഥലം വാങ്ങിയതിലുമാണ് ക്രമക്കേട് നടന്നത്. കോഴിക്കോട്ടെ മലയോര പ്രദേശമായ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടമാണിത്. ചെങ്കുത്തായ പാറക്കെട്ടിന് നടുവിൽ കാലിത്തൊഴുത്ത് പോലൊരു കെട്ടിടം. ഈ പാറക്കെട്ട് വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനുമായി 40 ലക്ഷം രൂപ ചെലവായി എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. പാറക്കെട്ടുള്ള സ്ഥലം സ്കൂളിനായി വാങ്ങിയപ്പോൾ താഴെ റോഡിനോട് ചേർന്നുള്ള 60 സെന്റ് ഭൂമി അന്നത്തെ പ്രധാനാധ്യാപകൻ സ്വന്തം പേരിലാക്കിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അന്നത്തെ ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണനും അന്നത്തെ ഭരണസമിതിയിലെ ആളുകളും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതിയുടെ സാക്ഷ്യപത്രമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. കക്കയം റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന കെ എസ് സി ബിയുടെ കെട്ടിടത്തിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ മുറ്റത്ത് കാട്ടാനിറങ്ങുന്നതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയക്കുകയാണ്. അമ്പലക്കുന്ന് ആദിവാസി കോളനിയിലെ 8 കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉപയോഗശൂന്യമായതിനാൽ പുതുതായി ചേരാൻ വന്ന 20 കുട്ടികൾ സമീപത്തെ പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറി. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ മറവിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കർശന നടപടി സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ ക്രമക്കേടുകൾ കാണണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കക്കയത്ത് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം പി വി കുട്ടൻ. രണ്ടു ദിവസമായി മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട ഉദ്ഘാടനം ചെയ്യും. ഇ എം എസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇ എം എസ് സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് രണ്ടു ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് അസഹിഷ്ണുതയും വർഗീയതയും സജീവമായ കാലത്ത് ഇ എം എസിന്റെ ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയെ തുറന്നു കാണിക്കുന്നതിൽ, വർഗീയതയെ എതിർക്കുന്നതിൽ ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകുന്ന നില ഇ എം എസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം വ്യക്തതയോടെ നമ്മുടെ നാടിനെ സ്വീകരിച്ച് നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രഭാത് പട്നായിക്, സി പി നാരായണൻ എം പി, സുനിൽ പി ഇളയിടം, പി രാജീവ്, കെ ടി കുഞ്ഞിക്കണ്ണൻ, കെ ഇ എൻ, ഹമീദ് ചേന്ദമംഗലൂർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രി കെ ടി ജലീൽ, പാലൊളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവരും സെമിനാറിൽ സംസാരിക്കുന്നുണ്ട്.
സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ ക്ലിഫ് ഹൌസ് ഉപരോധത്തിനിടെ വഴിതടഞ്ഞുവെന്ന് പരാതിപ്പെട്ട് ബഹളം വച്ചതിലൂടെ വാർത്തകളിലിടം നേടി സന്ധ്യ സ്പോർട്സ് കൌൺസിലിലെ ജോലി രാജിവെച്ചു. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയായി ലഭിച്ച ജോലിയാണ് സന്ധ്യ രാജിവെച്ചത്. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സന്ധ്യയുടെ രാജി. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ ക്ലിഫ് ഹൌസ് ഉപരോധത്തിനിടെ വഴി തടഞ്ഞുവെന്ന് പരാതിപ്പെട്ട് തിരുവനന്തപുരം കവടിയാർ സ്വദേശിനി സന്ധ്യ ബഹളം വെച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. പിന്നീടാണ് സന്ധ്യയ്ക്ക് ഈ പ്രവൃത്തിയുടെ പ്രത്യുപകാരമായി സർക്കാർ ജോലി നൽകിയത്. ഇക്കാര്യം People TV റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ സന്ധ്യയ്ക്ക് നൽകിയ ജോലിയിൽ മാറ്റം വരുത്തി. 2015 April സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള ശംഖുമുഖത്തെ GV രാജ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്മിനിസ്ട്രേറ്ററായാണ് സന്ധ്യ ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ജോലി വാർത്ത വിവാദമായതോടെ ഈ തസ്തികയിൽ നിന്നും സന്ധ്യയെ തരംതാഴ്ത്തി കെയർ ടേക്കർ പദവി നൽകി. ഇപ്പോൾ ഈ ജോലിയാണ് സന്ധ്യ രാജിവെച്ചിരിക്കുന്നത്. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ് വിവാദം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൌൺസിലിൽ നടന്ന നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് സന്ധ്യ രാജി നൽകിയതെന്നും പറയപ്പെടുന്നു. അതേസമയം അഞ്ജു ബോബി ജോർജിന്റെ സഹോദരന്റെ നിയമനവും വിവാദമായിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. മന്ത്രി സഹപാഠി താൽപര്യം സംരക്ഷിക്കാനാണ് അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ആക്കിയതെന്ന് കൌൺസിൽ അംഗം ഡോക്ടർ രാമഭദ്രൻ. അനധികൃത നിയമനങ്ങൾ നടത്താൻ ഉൾപ്പെടെ അഞ്ജുവിനെ മറയാക്കി. പത്മിനിയെ മാറ്റി അഞ്ജുവിനെ നിയമിച്ചത് സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും എതിർത്തിരുന്നെന്നും രാമഭദ്രൻ പറഞ്ഞു. കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്മിനി തോമസിനെ മാറ്റിയത് UDF സർക്കാരിന്റെ ചില താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണെന്ന് രാമഭദ്രൻ ആരോപിച്ചു. സെക്രട്ടറിയായിരുന്ന ബിനു ജോർജ് വർഗീസാണ് പത്മിനിയെ മാറ്റി അഞ്ജുവിനെ കൊണ്ടുവരാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞതെന്നും രാമഭദ്രൻ പറഞ്ഞു. അർഹതയില്ല, അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഇരുത്തിയത് തെറ്റാണ്, അത് ശരിയല്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് അത് ആ ഫയൽ റിജക്ട് ചെയ്ത് റെക്കോർഡുണ്ട്. ആ റിജക്ട് ചെയ്ത ഫയൽ തിരിച്ച് ബിനു ജോർജും എല്ലാം എടുത്തുകൊണ്ട് വന്നാണ് വീണ്ടും അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്ന കേരള സ്പോർട്സ് കൌൺസിലിൻ്റെ ചെലവിൽ വിദേശത്ത് പഠിക്കാൻ അയച്ചിരിക്കുകയാണ് സ്പോർട്സിൻ്റെ. അത് ശരിയാണോ? അഞ്ജുവിന്റെ സഹോദരന്റെ ഉൾപ്പെടെ ചില നിയമനങ്ങളെ പത്മിനി തോമസ് പരിഗണിച്ചില്ല. അഞ്ജുവിന്റെ നിയമനത്തെ സ്പോർട്സ് കൌൺസിലിൽ അംഗങ്ങളായ 75% പേരും എതിർത്തു. അഞ്ജു ബോബി ജോർജിന്റെ നിലവാരമുള്ള നിരവധി പേർ കേരളത്തിലുണ്ടായിട്ടും പ്രത്യേക പരിഗണന നൽകി അവരെ കേരള സ്പോർട്സിന്റെ തലപ്പത്ത് കൊണ്ടുവന്നതിനെ അംഗങ്ങൾ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ലെന്നും രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഞ്ചാവിന്റെയും വ്യാജമദ്യത്തിന്റെയും വിൽപ്പന തടയാൻ കർശന നടപടികളുമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. കഞ്ചാവ് കൈവശം വയ്ക്കുന്നവരെ പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് കമ്മീഷണർ പറഞ്ഞു. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം People TVയോട് പറഞ്ഞു. സംസ്ഥാനത്ത് കഞ്ചാവിന്റെ വിൽപ്പനയും ഉപഭോഗവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എക്സൈസ് ഇന്റലിജൻസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. സ്കൂളുകളിലും കോളേജുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. നിലവിൽ 1 കിലോയിൽ താഴെ കഞ്ചാവുമായി പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ നിയമം മാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. ഇതിനുള്ള പരിശ്രമങ്ങൾ നടത്തും. ഒന്നാമത് കേസുകളുടെ എണ്ണം കൂട്ടണം. കേസുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞങ്ങളെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിൽ ആകെ അവർ പിടിച്ചത് 1800 കേസാണ്. 1800 കേസിൻ്റെ അർത്ഥം 1 ദിവസത്തിലെ 4 കേസ് മാത്രം മൊത്തം സംസ്ഥാനത്തിൽ. അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത കൗണ്ടറുകളുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. കള്ളുഷാപ്പുകളിൽ വ്യാജക്കള്ളു വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ചെക്ക്പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. പരാതികൾ 9447178000 എന്ന നമ്പറിൽ ആർക്കും വിളിച്ചറിയിക്കാമെന്നും എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അലഹബാദിൽ നടക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തോടനുബന്ധിച്ച് ഇന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP എംപിമാരുടെ പ്രത്യേക യോഗം ചേരും. രാമക്ഷേത്ര നിർമ്മാണം UP തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഷയമല്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുമെന്നും നിർവാഹക സമിതി യോഗ നിലപാട് വിശദീകരിച്ച് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ഉത്തർപ്രദേശ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകി നിർവാഹക സമിതി യോഗം ഇന്ന് അവസാനിക്കും.
ചങ്ങനാശ്ശേരിയിൽ പടിഞ്ഞാറൻ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ പരിസ്ഥിതി സമിതിയുടെ അനുവാദം നേടിയെടുക്കുമെന്ന് സി എഫ് തോമസ് എംഎൽഎ. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കുമുള്ള പദ്ധതികൾക്കാണ് ഇക്കുറി മുൻഗണന നൽകുകയെന്നും സി എഫ് തോമസ് പറഞ്ഞു. അധ്യാപകനായിരുന്ന സി എഫ് തോമസ് 1980 ആദ്യമായി ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായത്. പിന്നീട് ചങ്ങനാശ്ശേരിക്കാർ മാറി ചിന്തിച്ചില്ല. 35 വർഷക്കാലം മണ്ഡലത്തിന്റെ പ്രതിനിധിയായ സി എഫിനെ ഇക്കുറിയും അവർ തെരഞ്ഞെടുത്തു. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു പുറമെ ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്കുമുള്ള പദ്ധതികൾക്കാണ് സി എഫ് തോമസ് എംഎൽഎ മുൻഗണന നൽകുന്നത്. ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുതിയ പദ്ധതികൾ ഗവൺമെന്റിൽ സമർപ്പിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ജനറൽ ആശുപത്രിയിലെയും നമ്മുടെ പഞ്ചായത്തുകളിലെ പബ്ലിക് ഹെൽത്ത് സെന്ററുകളിലെയും കൊച്ചിയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെയും ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ചങ്ങനാശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായ പടിഞ്ഞാറൻ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിനായി പരിസ്ഥിതി സമിതിയുടെ അനുവാദം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പടിഞ്ഞാറൻ ബൈപ്പാസ് ചങ്ങനാശ്ശേരിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. റെയിൽവേയിൽ കൂടി കടന്നുപോകുന്ന ബൈപ്പാസ് ആയതുകൊണ്ട് പരിസ്ഥിതി അനുവാദം കൂടി ആവശ്യമാണ്. കായിക പ്രേമികളുടെ ചിരകാലാഭിലാഷമായ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കും. തെക്കുംകൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായ പുഴവാത് കേന്ദ്രമാക്കി പൈതൃക മ്യൂസിയം യാഥാർത്ഥ്യമാക്കുമെന്നും സി എഫ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാലവർഷം സജീവമായതോടെ ഇടുക്കി കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കൃഷിപ്പാടങ്ങളും സജീവമായി. ഓണം വിപണി ലക്ഷ്യം വെച്ചുള്ള കൃഷിക്ക് ഇത്തവണ സർക്കാർ സഹായമുണ്ടാകുമെന്ന വിശ്വാസമുണ്ട് കർഷകർക്ക്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷമയ പച്ചക്കറികൾ സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ വിളകൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. കാലവർഷം സജീവമായതോടെ കാന്തല്ലൂരിലെ കൃഷിഭൂമികളിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് പച്ചക്കറി കൃഷിയും സജീവമായി. ശീതകാല പച്ചക്കറി വിളയുടെ കലവറയായ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിൽ ഇത്തവണയും കൂടുതൽ കർഷകരും ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകളാണ് കൃഷി ഇറക്കുന്നത്. കീടനാശിനി പ്രയോഗം പരമാവധി ഒഴിവാക്കിയാകും ഇത്തവണത്തെ കൃഷി. വിഷാംശമുള്ള പച്ചക്കറികൾ വിപണിയിലെത്തിയാൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന കാര്യം തിരിച്ചറിഞ്ഞാണ് കൃഷിക്കാരുടെ മുന്നൊരുക്കം. പ്രകൃതി കനിഞ്ഞാൽ അടുത്ത ഓണം നാളുകളിൽ കേരളത്തിന്റെ ആവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ കർഷകർക്ക് കഴിയുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട്. കഴിഞ്ഞ ഞങ്ങൾക്ക് കഴിഞ്ഞ വേനൽ കാലത്ത് നന്നായിട്ട് ഒരു വറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൃഷിയൊക്കെ എല്ലാം പോയി, വെള്ളം പോലും ഇല്ലാതാണ് കിടന്നത്. ഈ മേടമാസത്തിൽ ഒരു രണ്ട് മഴ കിട്ടി. ആ മഴ കിട്ടിയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പാടങ്ങളൊക്കെ എല്ലാം ഒരുക്കി, കൃഷിസ്ഥലങ്ങളൊക്കെ എല്ലാം ഒരുക്കി, വിത്തിടലും ക്യാരറ്റിടലും ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഈ കൃഷിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ കൃഷിൻ്റെ സംഭവിച്ച് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ അപ്പോൾ ഓണം ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഓണത്തിൻ്റെ സംഭവിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് വെച്ചാൽ ആ മഴയും ഈ കാലാവസ്ഥയും നന്നായിട്ട് ഒത്തുകിട്ടിയ ഓണത്തിൻ്റെ നമ്മളെവിടെയും വേറെ സംസ്ഥാനത്ത് പോയി അന്വേഷിക്കേണ്ട, ഇവിടെ കാന്തല്ലൂരിൽ തന്നെ ഈ കേരളത്തിനുള്ള പച്ചക്കറി ഓണത്തെ സമയത്ത് എടുക്കാനുള്ള സംവിധാനം കിട്ടും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഓണവിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. ഓണവിപണി ലക്ഷ്യം വെച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറിയുടെ വരവ് സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർ വെച്ചു പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.